ഇക്കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ ജനങ്ങളൊന്നും കണ്ടിട്ടില്ലാത്ത ഏതോ ചില സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു മഹാസംവിധായകൻ പറയുന്നത് കേട്ടു. വക്കീലന്മാരെ അദ്ദേഹത്തിൻ്റെ പരമ പുച്ഛമാണ്, അവർ നുണ പറയും എന്നാണ് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം. രാമൻപിള്ള വക്കീലാണേൽ നുണയുടെ രാജാവ്. എൻ്റെ ബൈജു കൊട്ടാരക്കരക്കാരുടെ പേരുകളല്ലേ? വക്കീലിനെ കക്ഷി ഫീസ് കൊടുത്ത് കേസ് ഏൽപ്പിക്കുന്നത് നിയമം വേണ്ടവണ്ണം വ്യാഖ്യാനിച്ച് വാദിച്ച് കേസ് ജയിക്കാൻ വേണ്ടിയാണ്. ഒന്നുകൂടി പറയട്ടെ, കക്ഷിയുടെ കയ്യിൽ നിന്നും വക്കീൽ ഫീസ് വാങ്ങുന്നത് കോടതിയിൽ കുറ്റമേറ്റു പറഞ്ഞ് കക്ഷിക്ക് ശിക്ഷ വാങ്ങി കൊടുക്കാമെന്ന കരാറിലല്ല. സിനിമ പിടിക്കാൻ താല്പര്യമുള്ളവരെ പറഞ്ഞു പറ്റിച്ച് ഇപ്പോൾ മഹാന്മാരാക്കിത്തരാം എന്ന് പറഞ്ഞ് മോഹിപ്പിച്ച് കിട്ടുന്ന കാശ് പിടുങ്ങി പിന്നീട് അതുമിതും പറഞ്ഞ് പ്രോജക്റ്റ് താമസിപ്പിക്കുകയും ഒടുവിൽ മുടക്കുകയും ചെയ്യുന്നവരുടെ ലോകമല്ല അഭിഭാഷകരുടെ ലോകം. അതിലും കള്ളനാണയങ്ങൾ കണ്ടേക്കാം. പ്രതിയുടെ കേസ് ഏറ്റെടുത്തിട്ട് വാദിയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി ഒതുങ്ങിക്കൊടുക്കുന്ന വിദ്വാൻമാരും ഉണ്ടാവും. പക്ഷേ രാമൻപിള്ളയെ പോലെ ഉള്ളവർ നിയമം വ്യാഖ്യാനിച്ചാണ് കക്ഷിയെ രക്ഷിക്കുന്നത്. അതുകൊണ്ട് രാമൻപിള്ളയെ കോണകം ഉടുപ്പിച്ച് നാൽക്കവലയിൽ എണ്ണ തേപ്പിച്ച് നിർത്തി ചാട്ടവാറുകൊണ്ട് അടിക്കാം എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിന് വെച്ചിരിക്കുന്ന വെള്ളത്തിൽ ഇത്തിരി ഉപ്പിട്ട് സ്വന്തം ദേഹത്ത് ഒഴിച്ചാൽ നല്ല വേദന സംഹാരിയായിരിക്കും. CPCയിലും CRPCയിലും ഉള്ള നിയമങ്ങളാണ് വാദിയുടെയും പ്രതിയുടെയും അഭിഭാഷകർ വ്യാഖ്യാനിക്കുന്നത്. കേസ് ഡയറി പരിശോധിച്ച് അതിൽ ഏത് വാദത്തിനാണ് കൂടുതൽ പ്രസക്തി എന്ന് കണ്ടാണ് കോടതി വിധി പ്രസ്താവം നടത്തുന്നത്. അല്ലാതെ ചാനലിൽ ഇരുന്ന് വിവരദോഷികൾ അട്ടഹസിക്കുന്നത് കണ്ട് പേടിച്ചല്ല. സീൽ ചെയ്ത കവറിലും തുറന്ന കവറിലും ഒക്കെയായി സമർപ്പിക്കുന്ന തെളിവിൽ എന്ത് കഴമ്പുണ്ടെന്ന് വായിച്ചാൽ മനസ്സിലാക്കുന്നവർ തന്നെയാണ് നീതിപീഠത്തിലിരിക്കുന്നത്. ചാനലിൻ്റെ കസേരയിൽ കയറിയിരുന്ന് ന്യായാധിപൻ ചമയുന്ന മഹാസംവിധായക സുഹൃത്തുക്കളെ, നിങ്ങൾ യഥാർത്ഥ പ്രതിയെ രക്ഷിക്കാൻ വേണ്ടി ആരോ സംവിധാനം ചെയ്യുന്ന പൊരട്ട് നാടകത്തിലെ കഥാപാത്രങ്ങൾ മാത്രമാണെന്ന് എന്ന് നിങ്ങൾ മനസ്സിലാക്കും. ദിലീപ് കുറ്റം ചെയ്തോ ഇല്ലയോ എന്ന് ഒന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഈ കേസിൻ്റെ പോക്ക് കാണുമ്പോൾ ആരോ കരുതിക്കൂട്ടി ദിലീപ് പ്രതിയാകണമെന്ന് നിശ്ചയിച്ച് ഉറപ്പിച്ചതുപോലെയാണ്. അതിന് ബൈജു പൗലോസിനെ പോലെ അഴിമതി രഹിതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചുക്കാൻ പിടിക്കുന്നത് ശരിയല്ല. അഴിമതി രഹിതൻ എന്ന് പറഞ്ഞത് ബോധപൂർവമാണ്. അദ്ദേഹം പണമോ കാഴ്ചകളോ പാരിതോഷികങ്ങളോ സ്വീകരിക്കുന്ന ഏർപ്പാടില്ലാത്ത ആളാണെന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് മാത്രം നല്ല പോലീസ് ഓഫീസർ ആവുകയില്ല. ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് ആകരുത്. മേലധികാരി പറയുന്ന കാര്യം അതുപോലെ നടത്തിയാൽ താങ്കൾ നേടിയ സൽപ്പേരിന് കോട്ടം വരും. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വിവേചന ബുദ്ധി അത്യാവശ്യ ഘടകമാണ്. മേലുദ്യോഗസ്ഥൻ അല്ല ഏത് പൊന്നുതമ്പുരാൻ പറഞ്ഞാലും സത്യത്തിൻ്റെ കൂടെ നിൽക്കണം, യാഥാർത്ഥ്യം കണ്ടുപിടിക്കണം. അല്ലാതെ തെളിവുണ്ടാക്കാൻ വേണ്ടി ആൾക്കാരെ വേഷം കെട്ടിച്ചു വിടരുത്. CAD നസീറിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു. ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ദിലീപ് സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ സ്വാധീനിച്ചു എന്നെല്ലാമാണ് നിങ്ങളുടെ കണ്ടുപിടുത്തം. എൻ്റെ സാറേ, നിയമവ്യവസ്ഥ തുടങ്ങിയ കാലം മുതൽ പോലീസ് അനുവർത്തിക്കുന്ന ഒരു കലയാണ് കള്ളസാക്ഷികളെ ഇറക്കുക എന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാക്ഷികളെ കൈകാര്യം ചെയ്യുക എന്നത് പ്രതി അനുവർത്തിച്ചു വരുന്ന കലാപരിപാടിയുമാണ്. യഥാർത്ഥ സാക്ഷികളാണെങ്കിൽ അയാൾ ഒരിക്കലും കൂറുമാറില്ല എന്നുള്ളതാണ് അനുഭവ സമ്പത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നത്. കൊലയ്ക്ക് ഉപയോഗിച്ച ആയുധം ഇല്ലാത്തപ്പോൾ എസ് കത്തി ഒളിപ്പിച്ചു വെച്ച് കണ്ടുപിടിക്കുന്ന കലാപരിപാടിയൊക്കെ നമ്മൾ TV ചാനലിലൂടെ ലൈവായി കണ്ടിട്ടുള്ളതാണല്ലോ. ഇതെല്ലാം കാണുമ്പോൾ ദിലീപുമാരേക്കാൾ അധമന്മാർ കേരളത്തിലെ പോലീസുകാർ തന്നെയാണ്. കട്ടവനെ കിട്ടിയില്ല എങ്കിൽ നാട്ടിലെല്ലാവരും വെറുക്കുന്ന ഒരുത്തനെ കണ്ടുപിടിച്ച് കള്ളൻ ആക്കുക, തെളിവിനു വേണ്ടി പ്രതിയെന്ന് സംശയിക്കുന്നവൻ്റെ കൂടെ നിൽക്കുന്നവരെ വിളിച്ച് കുടുംബം അടച്ച് പ്രതിയാകും എന്ന് പറഞ്ഞ്
ഭീഷണി പെടുത്തുക, വഴങ്ങിയില്ലെങ്കിൽ കൂട്ടത്തോടെ പ്രതിയാക്കുക. എൻ്റെ ബൈജു പൗലോസെ, അധമരിലും അധമനായ ദിലീപിലും എത്രയോ അധപതിച്ചു നിങ്ങൾ. എങ്ങനെയും ഒരാളുടെ നാശം കണ്ടയടങ്ങും എന്ന വാശി വിട്ടിട്ട് യഥാർത്ഥ പ്രതികളിലേക്ക് എത്തിച്ചേരുക. യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാൻ താങ്കൾ കാണിക്കുന്ന വ്യഗ്രത അത് പറയാതെ വയ്യ. പക്ഷേ രാമൻപിള്ളയെപ്പോലെ ഒരു ബഹുമാന്യനായ വക്കീലിനെ കൂടി കുരുതി കൊടുക്കാം എന്നത് വ്യാമോഹമല്ലേ?